തണ്ടുകൊണ്ട് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ നന്നാവാത്തവർ ഈ പറയുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് അധികവും വെച്ച് കഴിഞ്ഞാൽ ഒരു തരം കുത്തുന്ന ടേസ്റ്റായിരിക്കും. അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. ഉള്ളിത്തണ്ടിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുള്ള ഉള്ളിയാണ്. അതുണ്ടെങ്കിൽ ആ ഉള്ളി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ സവാള എടുത്താലും മതി. വലിയ സവാളയാണെങ്കിൽ പകുതി എടുക്കാം, ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന സവാള എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള കാന്താരി മുളക് കൂടി, ഞാനൊരു 4 കാന്താരി മുളക് എടുത്തിട്ടുള്ളൂ. എല്ലാ പച്ചമുളകാണെങ്കിൽ 2 പച്ചമുളക് എടുക്കാം. ഇനി ഉള്ളിത്തണ്ട് എടുക്കുമ്പം അതിനകത്ത് നേരത്തെ പഴുത്തിട്ടുള്ള വാടിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം. നല്ല വശം മാത്രം ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കാൻ മറക്കണ്ട, മണ്ണൊക്കെ ഉണ്ടാവും. നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്ത് വയ്ക്കുക. ഇനി ആ അരിഞ്ഞു വെച്ച ഉള്ളിത്തണ്ടിലോട്ട് 1/4 ടീസ്പൂണോളം, ടീസ്പൂണാണേ അല്ലെങ്കിൽ 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 പിടി നിറയെ തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങ കുറച്ച് അധികം, സാധാരണ ഉപ്പേരിയങ്ങൾ കുറച്ച് അധികം ഇടണം. അപ്പോഴായാലും ഇതിൻ്റെ ഒരു കുത്തുന്ന ടേസ്റ്റൊക്കെ മാറിക്കിട്ടുക. അതുകൊണ്ടാണ് 1 പിടി നിറയെ തേങ്ങ ഇട്ടുണ്ട്. അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം തേങ്ങയായാലും ഉപ്പായാലും ഒക്കെ ഈ ഉള്ളിത്തണ്ടിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ യോജിച്ച് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. നിങ്ങളുടെ കൈവശം ഏതാണോ ഉള്ളത് അത് അടുപ്പിൽ വയ്ക്കുക. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ചൊരു 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചേർത്തിട്ടില്ല കുഴപ്പമൊന്നുമില്ല. ചെറിയ ജീരകമില്ല, അതാണ് ചേർക്കുന്നത്. എനിക്ക് ജീരകം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചേർക്കുന്നത്. പിന്നെ വറ്റൽമുളകുണ്ടെങ്കിൽ വറ്റൽമുളക് ഇടുക. കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില ഇടുക. ആ ഒരു കാന്താരി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സവാള വാടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ്. അപ്പോൾ ഉപ്പ് അധികമായി പോകുമല്ലോ, അതുകൊണ്ട് ഇതിനകത്തോട്ട് പ്രത്യേകിച്ച് ചേർക്കുന്നൊന്നുമില്ല. ഈ സവാള ചെറുതായിട്ടൊന്ന് വാടി കിട്ടിക്കോട്ടെ. അതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ടിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ചെറുതായിട്ട് ഈ സവാള ഇതിനകത്തു നിന്നൊന്ന് വാടി കിട്ടിയതിന് ശേഷം അങ്ങനെ ഇടുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരുമിച്ചിട്ട് ഉള്ളിത്തണ്ടുകൂടി ഇതിൻ്റെ കൂടെ ഇടുന്നതിനേക്കാൾ ടേസ്റ്റ് അതിനാണ്. ഇതിപ്പോൾ ഒന്ന് വാടിക്കിട്ടി, ചെറുങ്ങനെ വാടിയാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ആ പാത്രത്തിൻ്റെ അടി കിടക്കുന്ന സവാളയൊക്കെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ മുകളിലോട്ട് വരണം. കാരണം നമ്മൾ ആ അടി തന്നെ വെച്ചിരുന്നാൽ ആ വെളിച്ചെണ്ണയെ തട്ടിയിട്ട് ആ ഉള്ളിയൊക്കെ ഒന്നുകൂടി മുറുകിപ്പോവും. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ഇനിയൊന്നുമില്ല, ഇത് മിക്സ് ചെയ്തതിന് ശേഷം മൂടി എടുത്തിട്ട് അടച്ചു വയ്ക്കുക. 1-2 മിനിറ്റിന് ശേഷം തുറക്കുക. തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. എന്നുവെച്ചാൽ അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വീണ്ടും അടച്ചു വയ്ക്കുക, വീണ്ടും തുറന്നു കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക, വീണ്ടും അടച്ചു വയ്ക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്നു നോക്കുക. അപ്പോഴേക്കും റെഡി ആയിട്ടണം. 2-3 പ്രാവശ്യം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ അടച്ചു വെച്ചാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സവാളയിൽ നിന്ന് ഉള്ളിത്തണ്ടിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് തന്നെ അത് വെന്തോളും. തുറന്ന് വെച്ചിരുന്നാൽ ആ വെള്ളമൊക്കെ പോവുകയും ചെയ്യും, വെന്ത് കിട്ടുകയില്ല, കൂടുതൽ വെളിച്ചെണ്ണ വയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അടച്ചു വെച്ചുകൊണ്ടിരിക്കുക, തുറക്കുക, മുടി അടപ്പ് തുറക്കുക, ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. പടിക്ക് പിടിക്കാതെ തന്നെ നോക്കുക, അല്ലാതെ അടച്ചു വെച്ചിട്ട് എവിടെയും പോവരുത്, കരിഞ്ഞു പോവും. ഇതുപോലെ ഉള്ളിത്തണ്ട് ഉപ്പേരി വയ്ക്കുകയാണെങ്കിൽ കയ്പ്പും ചവർപ്പും ഇല്ലാതെ നല്ല ഉപ്പേരിയായിട്ട് കിട്ടും. ഉപ്പേരി തോരൻ എന്നൊക്കെ പറയും. ഞങ്ങളെ നാട്ടിലെ കണ്ണൂരൊക്കെ വറവ് നാട്ടോ പറയും. ഇതിന് നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയെടുക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തോ മറക്കരുത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കേക്കിൻ്റെ വർക്ക്സ് ഇവിടെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ സെയിൽ ചെയ്യുന്ന കേക്കാണ് ഇതൊക്കെ. കുറേ ടൈപ്പൊന്നും ഇല്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. ഇതുവരേക്കും ബൈ.